ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ ബോർ അസിസ്റ്റൻസ്. എൻ്റെ ചാനലിൽ കുറേ പേര് കമൻ്റ് ഇട്ടിരുന്നു, എങ്ങനെയാണ് MIUI 12 ലേറ്റസ്റ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ ബാർ ഇനേബിൾ ചെയ്യാനും അതുപോലെ അതിൻ്റെ പഴയ നോട്ടിഫിക്കേഷൻ ബാറിൻ്റെയും ഇതിൻ്റെ പുതിയതിൻ്റെയും തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് കമ്പയർ ചെയ്തൊന്ന് കാണിച്ചു തരാനും പറയുണ്ടായി. കുറേ പേര് അങ്ങനെ കമൻ്റ് ഇട്ടിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ്. നിങ്ങളഥവാ ഞങ്ങളുടെ ചാനലിലെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതലുള്ള നോട്ടിഫിക്കേഷൻ ബെല്ലേക്കാണ് ഞെക്കുക. അതാകുമ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എത്രയും പെട്ടെന്ന് ലഭിക്കുന്നതാണ്. പിന്നെ നിങ്ങൾ ജസ്റ്റ് ഞങ്ങളുടെ ചാനലൊന്ന് വിസിറ്റ് ചെയ്യുക. ഈ ഫോണിനെ കുറിച്ച് ഞങ്ങൾ കുറച്ച് റിവ്യൂസ് എല്ലാം ഞങ്ങളുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻ്റ് ചെയ്യാൻ മറക്കരുത്. പോക്കോ X3 എന്ന സ്മാർട്ട് ഫോൺ കൈ കിട്ടിയപ്പോൾ തന്നെ ഇതിന് ലേറ്റസ്റ്റ് ആയിട്ടുള്ള MIUI 12 നോട്ടിഫിക്കേഷൻ പറയുന്നവളായിരുന്നില്ല. അത് നമ്മൾ സെറ്റിങ്സിൽ പോയിട്ടാക്കണം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് അതൊന്ന് പരിചയപ്പെടുത്തി തരാം. ഇപ്പോൾ ഇത് നിങ്ങൾക്ക് കാണാവുന്നതാണ്, ഇത് MIUI 12 ലേറ്റസ്റ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ ബാറല്ല. അപ്പോൾ നമ്മളിത് സെറ്റിങ്സിൽ പോയിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാട്ടിത്തരാം. ആദ്യം നമ്മൾ സെറ്റിങ്സ് എടുക്കുക, എന്നിട്ട് അതിൽ ഡിസ്പ്ലേ എന്ന ഓപ്ഷനിൽ കുറച്ച് താഴോട്ട് പോകുമ്പോൾ കൺട്രോൾ സെൻറ്റർ ആ നോട്ടിഫിക്കേഷൻ അതിലുണ്ടാവും, യൂസ് ന്യൂ കൺട്രോൾ സെൻറ്റർ. ഇപ്പോൾ ഇത് MIUI 12 ലേറ്റസ്റ്റ് ഉള്ള നോട്ടിഫിക്കേഷൻ ബാർ എനേബിൾ ആയിട്ടുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ ബാർ ലെഫ്റ്റ് സൈഡിൽ നോട്ടിഫിക്കേഷൻസും റൈറ്റ് സൈഡിൽ അതിൻ്റെ കൺട്രോൾ സെൻറ്ററുമാണ് ഉള്ളത്. ഇനി നമുക്ക് പഴയ നോട്ടിഫിക്കേഷൻ ബാറിനെ പുതിയ നോട്ടിഫിക്കേഷൻ ബാറിനെ ഡിഫറൻസ് ഒന്ന് ലിസ്റ്റ് നോക്കാം. ഇപ്പോൾ നിങ്ങളുടെ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് പഴയ നോട്ടിഫിക്കേഷൻ ബാർ, ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് പുതിയ നോട്ടിഫിക്കേഷൻ ബാറാണ്. ഈ രണ്ട് നോട്ടിഫിക്കേഷൻ ബാറിലും അവരുടെ ഫീച്ചേഴ്സ് എല്ലാം സെയിം ആണ്, പക്ഷേ അവരുടെ അപ്പിയറൻസിൽ മാത്രം ഒരു ചെറിയ ഡിഫറൻസ് ഉള്ളൂ. MIUI 12 പുതിയ നോട്ടിഫിക്കേഷൻ ബാർ നല്ലൊരു ഓവറോൾ നല്ലൊരു ലുക്കാണ്. പിന്നെ യൂസ് ചെയ്യുന്ന നല്ല എളുപ്പമാണ്, അതിൻ്റെ ഐക്കൺസിൻ്റെ സൈസൊക്കെ നല്ല വലുതാണ്. പിന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം അത് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. പഴയ നോട്ടിഫിക്കേഷൻ ബാറിൽ ബ്ലൂടൂത്തും വൈഫൈ ഒക്കെ ഓണാക്കുമ്പോൾ വലിയൊരു സൈസിലാണ് വരുന്നത്, പക്ഷേ പുതിയതിൽ സൈസെല്ലാം ചെറുതാക്കിയിട്ടുണ്ട്. പിന്നെ എഡിറ്റിൻ്റെ ഓപ്ഷൻ നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിലെല്ലാ ഓപ്ഷൻസും അവൈലബിൾ ആണ്. പഴയതിനും പുതിയതിനും തമ്മിൽ ഐക്കൺസിൻ്റെ കുറവൊന്നുമില്ല. പുതിയ നോട്ടിഫിക്കേഷൻ ബാറിൻ്റെ എടുത്തു പറയാനുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. റൈറ്റിൽ നിന്ന് വലിച്ചാൽ കൺട്രോൾ സെൻറ്ററും ലെഫ്റ്റിൽ നിന്ന് വലിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻസും ആണ് കാണാൻ കഴിയുക. ഇത് യൂസ് ചെയ്യാനല്ലേ നല്ല എളുപ്പമാണ്. അപ്പോൾ ഇത്രയ്ക്കുള്ളൂ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ബാറിൻ്റെ റിവ്യൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക മറക്കരുത്. പിന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിൽ നിങ്ങൾക്ക് ഡൗട്ടുകളെല്ലാം ചോദിക്കാവുന്നതാണ്. ഇതൊരു ചെറിയൊരു വീഡിയോയാണ്, നിങ്ങൾക്ക് ഈ വീഡിയോ മനസ്സിലായെന്ന് കരുതുന്നു. ഇതിൻ്റെ അൺബോക്സിങ് വീഡിയോയും സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൻ്റെ വീഡിയോ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. നിങ്ങളതിൽ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളതിൽ ചെന്ന് കാണുക. അതുപോലെ എൻ്റെ ഗെയിമിംഗ് ഹീറ്റിംഗ് ആൻഡ് ബാറ്ററി ഡ്രൈവ് ടെസ്റ്റിൻ്റെ വീഡിയോ ഞങ്ങൾ ഞങ്ങളുടെ ചാനലിൽ ഇടുന്നതാണ്. അതുപോലെ എൻ്റെ ക്യാമറ റിവ്യൂ, അതുപോലെ എൻ്റെ മറ്റ് പലവിധ ടെസ്റ്റുകളുടെ വീഡിയോസ് ഞങ്ങൾ ഞങ്ങളുടെ ചാനലിൽ ഇടുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതലുള്ള നോട്ടിഫിക്കേഷൻ ബെല്ലേക്കാണ് ഞെക്കുക. അതാകുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ എത്ര പെട്ടെന്ന് ലഭിക്കുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെയും ബൈ.